ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇത്തവണ ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി സ്നാക്കും ആയിട്ടാണ്. ഒരു നമ്മൾ ഇഡ്ഡലിമാവ് വെച്ചിട്ട് ഞാനൊരു പനിയാരം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഒരു ഇഡ്ഡലിമാവ് വെച്ചിട്ടൊരു വെറൈറ്റി ഡിഷായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഒട്ടും വൈകാതെ അത് അപ്പം എന്താണെന്ന് നോക്കാം. നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്കാണ് കേട്ടോ. അത് നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇഡ്ഡലിമാവും കിഴങ്ങും വെച്ചിട്ടാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഒട്ടും വൈകാതെ റെസിപ്പിയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബാക്കി വന്ന 2.5 കപ്പ് ഇഡ്ഡലിമാവാണ്. പിന്നെ അതിൻ്റെ ഫില്ലിങ്ങിനായിട്ട് ഒരു സവാള എടുത്തിട്ടുണ്ട്, കറിവേപ്പിലുണ്ട്, പിന്നെ അതുപോലെ തന്നെ 1/2 സ്പൂൺ മുളക് പൊടി ഉണ്ട്. അത് എരിവിനനുസരിച്ച് ആർക്കും എരിവിൻ്റെയും ഓരോരുത്തർ എരിവിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ എടുക്കാം. പിന്നെ ഇഞ്ചിയുണ്ട്, പച്ചമുളക് ഉണ്ട്. പിന്നെ നമ്മൾ ഈ റെസിപ്പിയിൽ നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കപ്പയാണ്. അപ്പം ഞാനൊരു കപ്പ, ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അതായത് ഏകദേശം ഒരു 1/2 കിലോ കപ്പ. കപ്പ എന്ന് ഞങ്ങൾ കൊള്ളിക്കഴിഞ്ഞെന്നാണ് പറയുക. ഇപ്പോൾ കപ്പ എന്ന് പറഞ്ഞവർക്ക് എല്ലാവർക്കും മനസ്സിലാവുള്ളൂ, പല നാട്ടിലും കപ്പ എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ കൊള്ളിക്കിഴങ്ങ് എന്നാണ് പറയുക, കിഴങ്ങ്, മരക്കിഴങ്ങെന്നും പറയും കേട്ടോ. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ജീരകവും കുരുമുളകും കൂടിയും പൊടിച്ചതാണ്, ചൂടാക്കി പൊടിച്ചതാണ്. പിന്നെ 1 സ്പൂൺ ഗോതമ്പ് പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. ആ ഗോതമ്പ് ഈ 1 സ്പൂൺ ഗോതമ്പ് പൊടി നമുക്ക് ആദ്യം ഈ ഇഡ്ഡലി മാവിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം അത് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ചട്ടി വെച്ച് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ദോശമാവിലേക്ക് ഗോതമ്പ് പൊടി മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. പിന്നെ ഗോതമ്പ് പൊടിയും ഒരു 1 സ്പൂൺ അരിപ്പൊടിയും കൂടിയും ചേർക്കുന്നത് നന്നായിരിക്കും ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അരിപ്പൊടി ചേർത്താൽ നല്ല ക്രിസ്പിയാവും. അപ്പോൾ ഞാനൊരു ബോണ്ട പോലെയാണ് ചെയ്യുന്നത്, ഈവനിങ് സ്നാക്ക് ഒരു കപ്പ വെച്ചിട്ടൊരു ബോണ്ട പോലെയാണ് ചെയ്യുന്നത്. കപ്പ വെച്ചിട്ട് നമ്മൾ ബോണ്ടയൊക്കെ ചെയ്യും. നമ്മൾ സാധാരണ മൈദ, അതുപോലെ തന്നെ കടലമാവ് അതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വെറൈറ്റി ആയിട്ട് ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് ആദ്യം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് റെഡിയാക്കാം. ഓക്കെ, അപ്പം നമുക്ക് വൈകാതെ വേഗം റെസിപ്പിയിലേക്ക് പോകാം, നേരം കളയുന്നില്ല. അപ്പം നമ്മുടെ ഫില്ലിങ് റെഡിയാക്കാനായിട്ട് ഒരു ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1/2 സ്പൂൺ നല്ല ജീരകം, ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ജീരകം നല്ലതായിട്ട് പൊട്ടി വന്നപ്പോൾ നമ്മൾ കറിവേപ്പിലയും സവാളയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സവാള നന്നായിട്ട് വാടിയതിന് ശേഷം നമുക്ക് പച്ചമുളകും ഇഞ്ചിയും പിന്നെ മുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഓപ്ഷനലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇപ്പോൾ പച്ചമുളക് കൂടുതലെടുത്താലേ മുളക് പൊടി ചേർക്കണ്ടല്ലോ. ഇവിടെ പച്ചമുളക് ഞാൻ 2 പച്ചമുളകേ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് മുളക് പൊടി ഒരു 1/2 സ്പൂണെങ്കിലും മുളക് പൊടി എടുത്തത്. മുളക് പൊടി ഓപ്ഷനിലാണ്. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് വാട്ടിയിട്ട് വരാം. അതിനുശേഷം നമുക്ക് ഇഞ്ചിയും പച്ചമുളകും കൂടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാള നന്നായി വഴണ്ടു വന്നിട്ടുണ്ട്. നമുക്ക് ഇഞ്ചിയും പച്ചമുളകും അതുപോലെ തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പച്ചമണം മാറണ വരെ ഒന്നും കൂടി ഒന്ന് നന്നായി വഴറ്റുക. അപ്പോൾ അതിൻ്റെ പച്ചമണം മാറി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പച്ചമുളകിൻ്റെയും ഇഞ്ചിൻ്റെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. നമുക്ക് വേഗം തന്നെ മസാലസ് ചേർത്ത് കൊടുക്കാം. ആദ്യം 1/2 സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ജീരകവും കുരുമുളകും കൂടിയും ചൂടാക്കി പൊടിച്ചതാണത്. അത് വല്ലാണ്ട് ഇതായിട്ട് പൊടിച്ചിട്ടില്ല, ഭയങ്കര നൈസായിട്ടൊന്നും പൊടിച്ചിട്ടില്ല, തെരുതെരുപ്പായിട്ടാണ് പൊടിച്ചത്. അതും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് അതിൻ്റെ ഒരു മണം മാറിക്കഴിയുമ്പോൾ നമുക്ക് കപ്പ ചേർത്ത് കൊടുക്കാം. കപ്പ നമ്മൾ നന്നായിട്ട് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് നന്നായിട്ട് വേവിച്ചെടുത്തതാണ്. അപ്പോൾ അതും കൂടി ഒന്ന് ഇതിൽ ചേർത്ത് നന്നായിട്ട് ഉടച്ച് ചേർക്കണം കേട്ടോ. അങ്ങനെ നമ്മൾക്ക് ബോണ്ട് ഉണ്ടാക്കാനല്ല, അപ്പം നന്നായിട്ട് അതിൽ ഉടച്ച് ചേർക്കണം. അപ്പോൾ ഞാൻ നമ്മുടെ കപ്പ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഉടച്ചെടുക്കണം കേട്ടോ, നന്നായിട്ട് ഉടച്ചെടുക്കണം. നല്ലോണം വെന്ത കപ്പയാണ്. അപ്പോൾ നമ്മൾ കപ്പ ചേർക്കുമ്പോൾ നന്നായിട്ട് ഉടച്ചെടുക്കണേ, എന്നാലേ നമുക്കിത് പൊരിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഉടച്ചെടുക്കാം. നമ്മൾ
നല്ലോണം വേവിച്ചെടുക്കണം കപ്പ. എന്നിട്ട് അത് നല്ലോണം മിക്സ് ചെയ്ത് ഉടച്ചെടുക്കണം. അപ്പം നമ്മുടെ കപ്പ നല്ലോണം ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം ഞാൻ കുറച്ച് വേപ്പിലയും നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾക്ക് ലാസ്റ്റ് കുറച്ച് വേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേപ്പില കറികളിൽ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കറികളിലായാലും സ്നാക്കിലൊക്കെ ആയാലും വേപ്പില എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ കുറച്ച് വേപ്പില കൂടിയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങളിൽ ഇത് ഉപ്പിടുമ്പോൾ ഞാൻ ഉപ്പിട്ട് വേവിച്ച കപ്പയാണ്, മഞ്ഞപ്പൊടി ഉപ്പിട്ട് വേവിച്ച കപ്പയാണ്. അപ്പോൾ നിങ്ങൾ ഉപ്പ് പോരെങ്കിൽ ഉപ്പ് ഇതിൽ ചേർക്കാം. ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല, ഉപ്പ് നോക്കിയപ്പോൾ ഒക്കെ കറക്റ്റാണ്. പിന്നെ ഞാൻ ആ മാവിലും ഉപ്പ് ചേർത്ത് വെച്ചിട്ടുള്ള മാവാണ്. അപ്പം ഞാനതിൽ ഒരു നുള്ളുപ്പ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് മാവിൽ. ഇത്തിരി പുളി ഇത്തിരി കൂടുതലായിട്ടുണ്ട് മാവിന്. പുളി കുറവുള്ള മാവാണെങ്കിലാണ് കൂടുതൽ നല്ലത്. അപ്പം നമുക്ക് ഇനി കപ്പ അതിലേക്ക് മിക്സ് ചെയ്യാം. അപ്പം ഞാൻ കപ്പ അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കപ്പ ഉടഞ്ഞിട്ടില്ല, ഞാൻ കൈ വെച്ചിട്ട് നന്നായിട്ട് ഉടഞ്ഞു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ പരുവത്തിലാണ് അത് കിട്ടേണ്ടത്. അതാ നോക്കി, ഇതിൽ ഇങ്ങനെയാണ് നമുക്ക് കൈ കൊണ്ട് പിടിച്ചിടാൻ പാകത്തിനാണ് ബോണ്ടയല്ലേ. അപ്പോൾ നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണയൊക്കെ തടവിയിട്ട് നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടാവുമ്പോൾ നമുക്ക് ആ ചട്ടിയിലേക്ക് ഓരോന്നോരോന്നായിട്ട് ചെറിയ ചെറിയ ബോൾസായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് കിട്ടേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പം ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വറുക്കാനുള്ള. അപ്പം നമ്മളുടെ സ്നാക്കിന് വേണ്ടിയിട്ടുള്ള ആ കൂട്ട് നമുക്കിതിൽ കുഞ്ഞു കുഞ്ഞു ബോൾസായിട്ട് ഇട്ട് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക കയ്യിൽ ഓയിലോ വെളിച്ചെണ്ണയോ പുരട്ടുക, കാരണം ഓയിൽ പുരട്ടിയില്ലെങ്കിൽ നമ്മൾ കയ്യിൽ വല്ലാതെ ഒട്ടിപ്പിടിക്കും ഈ കൂട്ട്. അപ്പം അതുകൊണ്ട് കയ്യിൽ ഓയിൽ എന്തെങ്കിലും പുരട്ടിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നമുക്കൊരു കുഞ്ഞു കുഞ്ഞു ബോൾസായിട്ട് ഓരോന്നോരോന്നായിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്നാക്ക് കുഞ്ഞു കുഞ്ഞു ബോൾസായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗം ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഭാഗമാവുമ്പോൾ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. ഇപ്പം നമ്മൾക്ക് കൈ കൊണ്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ കോരി അങ്ങനെ ഇടുകയാണ് ചെയ്തത്. നമുക്ക് കൈ കൊണ്ട് നമുക്ക് ബോൾസാക്കിയിട്ട് നല്ലൊരു ഷേപ്പൊക്കെ ആയിട്ട് എടുക്കാം കേട്ടോ. ഞാനൊന്ന് പിടിച്ചിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നോക്കിയതാ. അപ്പോൾ നമുക്ക് കൈ കൊണ്ട് പിടിച്ചിട്ട് ബോൾസായിട്ട് നല്ല ഷേപ്പിൽ നമുക്കത് എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു പുറം ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എല്ലാത്തിൻ്റെയും മറ്റേ പുറവിൻ്റെയും ആയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാം ആയി വരുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി, എന്നാലും അതിൻ്റെ ഉള്ളൊക്കെ ശരിക്കും വേവുള്ളൂ. അപ്പോൾ നമുക്കിതിനെ എന്താ വിളിക്കിയപ്പോൾ പേര് ഇപ്പോൾ എന്താ കൊള്ളി ബോണ്ടയാണോ? കൊള്ളി ബോണ്ട ഒരു വെറൈറ്റി ടൈപ്പിലാണ്. അപ്പോൾ ഇഡ്ഡലി മാവ് ബാക്കി വരുമ്പോൾ കൊള്ളി ഉണ്ടെങ്കിൽ നമ്മൾ ദോശയ്ക്കൊക്കെ കൊള്ളിയും ദോശയൊക്കെ കഴിക്കുമല്ലോ. അപ്പോൾ കൊള്ളിയൊക്കെ ഉണ്ടാവുമ്പോൾ ഇഡ്ഡലി മാവ് ബാക്കി വരുമ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കും കേട്ടോ. ദോശ മാവ് ഇഡ്ഡലി മാവ് ബാക്കി വരുമ്പോൾ നമുക്കിതെല്ലാവരും മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള മാവും കൂടിയും പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ വെറൈറ്റി സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇതാ ഇതെല്ലാം നല്ല മൂത്ത് കളറായി വന്നിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ഇനി മൂക്കണ്ട, നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിത് കോരിയെടുക്കാം, എന്നിട്ട് ബാക്കിയുള്ളതും കൂടിയും നമുക്കിതുപോലെ പൊരിച്ചെടുക്കാം. നമുക്കിനി കോരിയെടുക്കാം, എല്ലാം ആയിട്ടുണ്ട്. അപ്പം നമ്മളുടെ വെറൈറ്റി ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോൾ കപ്പയും നമ്മൾ ഇഡ്ഡലി മാവും ബാക്കി വന്ന ഇഡ്ഡലി മാവും വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഗോതമ്പ് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ക്രിസ്പി ആവണമെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ അരിപ്പൊടി ചേർക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ആ കുരുമുളകിൻ്റെയും ജീരകത്തിൻ്റെയൊക്കെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ബൈ.